അസ്സലാമു അലൈക്കും. പൊന്നാര മക്കളെ, ഇന്ന് നമ്മൾ വിചാരിച്ചു മുരിങ്ങൻ്റെ താഴ്ചയാണ്. അയിക്കൊരു ഉണക്കമീനും പൊരിച്ചിട്ടുണ്ടെങ്കിൽ ആ ഒരു ചോറ് തീറ്റർന്ന് അത് വേറെ രസമാണല്ലോ. എപ്പോഴും ഇറച്ചിയും മീനും കോയും എല്ലാം കൂടി തിന്നുന്ന ബിരിയാണി ആയിട്ടും മന്തി ആയിട്ടും നെയ്ച്ചോറായിട്ടും അങ്ങനെ പല ഐറ്റംസിലും നമ്മളങ്ങനെ ഫുഡ് അങ്ങനെ തിന്നല്ലോ. പക്ഷെ എന്താണെന്ന് വെച്ചാൽ, നമുക്ക് ഇടക്കൊന്ന് നമ്മൾ വെറുംചോറ് തിന്നാൻ ഒരു പൂതിയാണല്ലോ. എത്ര ബിരിയാണി നെയ്ച്ചോറും മന്തിയും തിന്നാലും ആ ഒരു വെറുംചോറിൻ്റെ ഒരു രസം കിട്ടണം എന്നുണ്ടെങ്കിൽ അതന്നെ വേണം. അപ്പോൾ അതിനൊരു പൂതിയായി. ഇപ്പം ഞാൻ മുരിങ്ങൻ്റെ എല്ലാം മരത്തും മണി നല്ലോണം ഉണ്ടായി തെളുത്തിങ്ങനെ വന്നും ചെയ്തിരിക്കണ്. അത് രണ്ട് ഇല അങ്ങോട്ട് പൊട്ടിച്ചെടുത്ത് കണ്ടേ ഒന്നുകൊണ്ട് താഴ്ച്ചാൽ എന്ത് രസമായിക്കാരം. അയിക്കാണെങ്കിൽ രണ്ട് ഉണക്കുമീൻ പൊരിച്ചും ഒരു മാങ്ങാ ചമ്മന്തി ഉണ്ടായാൽ അടിപൊളിയായി. ഏതായാലും കുറച്ച് ഇല അങ്ങോട്ട് പൊട്ടിച്ചെടുക്കട്ടെ കേട്ടോ. എന്നിട്ട് പിന്നെ നമുക്ക് അങ്ങോട്ട് ഓരോന്നിടത്ത് അങ്ങനെ ഉള്ളി കാണ്ടേ അതൊന്നുകൊണ്ട് താഴ്ച. പിന്നെ താഴ്ചയാണെങ്കിൽ കുറച്ച് ഇല മതി. ഉപ്പേരി വെക്കാനാണെങ്കിൽ കുറേ മാണേനു. എനിക്കാണെങ്കിൽ ഉപ്പേരി വെച്ച് വലിയൊരു ഇഷ്ടമില്ല. എനിക്ക് എപ്പോഴും താഴ്ചയാണ് ഇഷ്ടം. ആ ഒരു സോഫ്റ്റ് കാരല്ല ഇല. ഉപ്പേരി വെച്ചാൽ എനിക്കൊരു ഉറപ്പുള്ള പോലെ തോന്നും. ചിലർക്കാണെങ്കിൽ അധികം ആൾക്കാർക്ക് മുരുങ്ങൻ്റെ ഉപ്പേരിൻ്റെ ഇഷ്ടം. പക്ഷെ എനിക്ക് ആ മുരുങ്ങൻ്റെ താഴ്ചയും ചോറും അത് വല്ലാത്തൊരു രസമാണ്. അപ്പോൾ ചിലവിലാണെങ്കിൽ ഈ മുരിങ്ങൻ്റെ നുള്ളുമ്പോൾ അതിൻ്റെ ഇടയിലത്തെ ആ ഒരു കൊമ്പൊക്കെ ഉണ്ടാവില്ലേ ചെറുതായിട്ടുള്ള, അതൊക്കെയാണ് നുള്ളിയിടും കേട്ടോ. എൻ്റെ മൂത്തച്ചൊക്കെ എടുക്കുമ്പോൾ അങ്ങനെ എടുക്കും. പക്ഷേ എൻ്റെ വല്യമ്മ ഉണ്ടല്ലോ, എൻ്റെ വല്യമ്മ ആണെങ്കിൽ ഓരോ ഇല എടുത്തു കാണ്ടാണ് കറിയൊക്കുള്ളൂ. ഇടയിലത്തെ ഒരു തണ്ടും പെടൂല. അതാണെങ്കിൽ ആ ചാറ് കൂട്ടാൻ എന്തോ ഒരു രസമാണ്. ആ ഒരു ഉപ്പേരും ചാറും കാരണം വെറും ഇലയിട്ട് ആ ഒരു തണ്ട് ഇങ്ങനെ കടിച്ചാൽ ഉണ്ടാവില്ല. അപ്പം അങ്ങനെ ഇപ്പോൾ നമുക്ക് നുള്ളി ഉണ്ടാക്കാനും നേരമില്ല. അപ്പം ഞാൻ ഒരുവിധം കുറച്ചൊക്കെ ഇങ്ങനെ തണ്ട് പെടും എന്നാലോ കുറച്ച് ഇലയും ആ ഒരു മട്ടത്തിലൊരു ഇടത്തരം രീതിയിലുണ്ട് ഞാൻ അത് സെറ്റാക്കണേ. അല്ലെങ്കിൽ കുറേ മണിക്കൂർ എടുക്കേണ്ടി വരും. ഈ സൈസ് ഇല ഇല ആയാലേ താഴ്ച നല്ല രസമാണ്. പണ്ടൊക്കെ ഞങ്ങൾ നന്നായിട്ട് തറവാട്ടുകൾ നിൽക്കണമെന്നേ ഈ മുരിങ്ങൻ്റെ ഒക്കെ താഴ്ചാറൊന്നും ആവില്ല കേട്ടോ. കാരണം ഒരു ചട്ടി ഇവിടെ താഴ്ച വെച്ചാലും അത് വൈകുന്നേരത്തെ തന്നെ ഏതായാലും ഉണ്ടാവില്ല. കാരണം 10-15 ആൾക്കാരൊക്കെ ഒന്നായിട്ട് നിൽക്കല്ലേ. 10-13 ആൾക്കാരെന്തായാലും ഉണ്ട്, പിന്നെ കുട്ടികളും എന്തായാലും. അപ്പോൾ ഈ ഒരു ചട്ടി തേങ്ങ അരച്ച ചാറ് ഞങ്ങൾ വെച്ചാലും ഒരു വലിയൊരു മൺചട്ടി ഉണ്ട്, അതിന് നിറച്ച് കുമ്പളങ്ങ ചാറൊക്കെ ഇക്കാരം വെക്കൽ. അങ്ങനെ വെച്ചാലും വൈകുന്നേരം ആകുമ്പോഴത്തിന് ആ ഒരു ചട്ടിയാണ് കാലിയാവും, അതിൽ ചാറുണ്ടാവില്ല. പിന്നെ വൈകുന്നേരത്തിന് എന്തെങ്കിലും നിങ്ങൾ താഴ്ച്ചണം. അപ്പോൾ പിന്നെ വൈകുന്നേരം ഒരു ചോറും കറിയൊക്കെ അവിടെ നിർബന്ധമാണ്. 3 നേരം ചോറ് ഞങ്ങൾക്ക് വെക്കണം. രാവിലെ 1 നേരം വെക്കണം ഒരു കഞ്ഞി, പിന്നെ ഒരു ഉച്ചക്കത്തെ ചോറ്, പിന്നെ വൈകുന്നേരത്തിന് തന്നെ വലിയൊരു കുടുക്ക അടുപ്പത്ത് കണ്ടു കയറ്റണം. എല്ലാവരും കൂടെ ഉള്ള കൂട്ടുകുടുംബേനോ അത് വേറൊരു രസം. ഇപ്പം പിന്നെ ഒറ്റക്കൊറ്റക്ക് ഓരോരുത്തരും ഓരോ പെരയിൽ അങ്ങനെ ഉള്ളത് വെച്ചുണ്ടാക്കി തിന്ന് അങ്ങനെ നിൽക്കണം. ഏതായാലും നമ്മുടെ മുരിങ്ങൻ്റെ നുള്ളിലൊക്കെ ഇവിടെ കഴിഞ്ഞിരിക്കണം. അപ്പോൾ അയിക്ക് ഞാൻ പൊത്ത കുറച്ച് ചീനാപ്പറങ്ങളൊക്കെ കുറച്ച് പച്ചയും നമ്മളെ മരത്തുമെന്ന് അറുത്ത് കൊടുന്നൊക്കെയുണ്ട്. അതൊന്നാണ് പൊട്ടിച്ചിട്ടാലേ വേറൊരു രസമായി. കാരണം സാധാരണ പച്ചവളകിനേക്കാളും ഇങ്ങനത്തെ നാച്ചുറലായിട്ടുള്ള ഇലയൊക്കെ നമ്മൾ ഉണ്ടാക്കുമ്പോൾ നമ്മളെ പെരയിൽ തന്നെ ഉള്ള ഈ ഒരു ചീനാപ്പറങ്കി മുളകൊക്കെ എടുത്താലേ, കാന്താരി മുളക് എന്നാണ് ചിലവിടുത്ത് പറയുന്നത്, നമ്മൾ ചീനാപ്പറങ്കി അറിയും. അപ്പോൾ ഇത് ഇട്ടാലാണ് അയിക്ക് നല്ലൊരു രസം കേട്ടോ. പിന്നെ അയിക്കത കുറച്ച് ചീരുള്ളി. ചീരുള്ളി എന്ന് പറഞ്ഞാൽ പിന്നെ നമ്മുടെ നാട്ടിലൊന്നും ഉണ്ടാവില്ല എന്നല്ല, ഇവിടെ ഒന്നും ഇല്ലല്ലോ. ഏതായാലും ചീരുള്ളിയൊക്കെ ഒന്നുകൊണ്ട് അരിഞ്ഞെടുത്തേക്കണ. 2 ഉണ വെളുത്തുള്ളി വേണം കേട്ടോ. ചിലവരാണെങ്കിൽ മുരുങ്ങൻ്റെലൊക്കെ എഗൂല. ഞാനാണെങ്കിൽ എനിക്കൊരു ഉമ്മയൊക്കെ പറയും പേടിയാണ് എട്ടുകാലി എന്തെങ്കിലുമൊക്കെ ജന്തുക്കൾ ഉണ്ടാവുന്നുണ്ട്. ഞാനാണെങ്കിൽ വെള്ളത്തിലിട്ട് കെഗീൻ ലേശം കൊണ്ട് ഊറ്റി വാരെടുക്കണം കേട്ടോ. ഈ ഒരു 4 പച്ചമുളക് ഇതൊന്നാണ്ട് പൊട്ടിച്ചൂടാം. അപ്പോൾ മുരിങ്ങൻ്റെ താഴ്ച്ചാൻ വേണ്ടി കണ്ട് നമ്മളെന്നാണ്ട് ചട്ടി അടുപ്പത്തേക്ക് വെച്ചേക്കണം. ഇതൊക്കെ ഇങ്ങനെ മുറ്റത്ത് അടുപ്പിൽ അങ്ങനെ ഉണ്ടാക്കണം എന്നാൽ വലിയൊരു രസമാണ്. അപ്പോൾ അയിക്ക് ഞാൻ കുറച്ചെന്നുകൊണ്ട് വെളിച്ചെണ്ണ ഉറ്റിച്ച് കൊടുത്തേക്കണേ. അയിക്ക് ചീരുള്ളി ഇട്ട് കൊടുക്കുക, ചീന പറഞ്ഞു മുളകും ഒപ്പണം ഇട്ട് കൊടുത്താലേ രണ്ടും കൂടി നല്ലോന്നുകൊണ്ട് വാടി വരുമ്പോൾ നമുക്ക് കഞ്ഞിൻ്റെ വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഇനി വാടിയും ദേഷ്യം നമുക്ക് അയക്കുന്നാണ്ട് കഞ്ഞിവെള്ളമൊക്കെ ഒഴിച്ചു കൊടുക്കട്ടെ. അതിപ്പോൾ എല്ലാവരും ഉണ്ടാക്കണേന്ന് ഇക്കാരം. അപ്പോൾ നമ്മളെ ജീവിതത്തിലുള്ള നമ്മളെ ഭക്ഷണം കഴിക്കുന്നൊക്കെ നിങ്ങൾക്ക് അങ്ങനെ പറഞ്ഞിട്ടില്ലേ, അതേപോലെ തന്നെ. അപ്പോൾ ഇതും അങ്ങനെ ഉണ്ട് ഒഴിവാക്കാൻ പറ്റൂലല്ലോ. കാരണം പണ്ടൊക്കെ മണ്ടേ ഉള്ള സംഭവമാണ് ഈ മുരിങ്ങൻ്റെ ഇല. അപ്പോൾ മുരിങ്ങൻ്റെ ഇല ശരിക്കൊരു അന്നാണ്. മുരിങ്ങൻ്റെ ഇല ഒരിക്കലും നിലത്തിടരുത്, ഒഴിവാക്കരുത്, അങ്ങനെയൊക്കെ പറയണേക്കാലോ. അത് നല്ലൊരു സംഭവം തന്നെ ഉണ്ടാ. പിന്നെന്ന് വെച്ചാൽ ഈ മുരിങ്ങൻ്റെ ഇല എന്ന് പറഞ്ഞാലേ അതിലേറെ ഭയങ്കര പോഷക സമൃദ്ധിയുള്ളൊരു ഇല കൂടിയാണ്. നമുക്കൊന്നും ആണെങ്കിൽ ഇതൊരു വില ഉണ്ടാവില്ല. കാരണം അങ്ങനെ നമ്മൾ
ചിക്കനും മട്ടനും ബീഫും ഫിഷും ഒക്കെ അങ്ങനെ വാങ്ങി കഴിക്കുന്നവർക്ക് ഈ ഒരു മൃഗേന്ദ്ര എന്നൊക്കെ പറയുമ്പോൾ ഒരു രസം കിട്ടുമല്ലോ. പക്ഷെ ഒരു തനി നാടൻ രുചി കണ്ട് ആസ്വദിക്കണം എന്നുണ്ടെങ്കിൽ ഇടക്കൊന്ന് മക്കളെ ഇങ്ങനെ തിന്നണം കേട്ടോ. ഇങ്ങോളെ വിളിച്ചിട്ടുണ്ട് കേട്ടോ. കുഞ്ഞോക്കും ഉമ്മാക്കെ പിന്നെ വിളിച്ചാലേ ഒരു മണിക്കൂർ രണ്ട് മണിക്കൂർ അങ്ങനെ വർത്തമാനം പറയട്ടോ. അപ്പൊ പിന്നെ ഫോണ് ലൗഡ് സ്പീക്കറാക്കി അവിടെ വെക്കണം. എല്ലാവരും സ്ഥിതി ഇങ്ങനെ തന്നെ ഇരിക്കാറല്ലേ. ലൗഡ് സ്പീക്കറാക്കി അവിടെ വെക്കും, എന്നിട്ട് അങ്ങനെ വർത്തമാനം പറയും. പണി എടുക്കുന്ന ഇടയിൽ കൂടെ അങ്ങനെ. അപ്പൊ അതിൻ്റെ ഇടയിൽ കൂടെ മക്കളെ നമ്മളെ മുരിങ്ങൻ്റെ ഇവിടെ ഇട്ടൊക്കെ ഉണ്ടാവും. ഓളെ വർത്തമാനം കഴിഞ്ഞിട്ടൊന്നുമില്ല. അപ്പൊ ഞാൻ പറഞ്ഞു അങ്ങനെ ഉണ്ടാക്കണൊക്കെ കറിയൊക്കെ ഉണ്ടാക്കണമെന്നൊക്കെ പറഞ്ഞു. അപ്പൊ നമ്മളെ മുരിങ്ങൻ്റെ കറി ഒന്നും ഇവിടെ മൂടിച്ച് കാണ്ടേ ഒന്നുകൊണ്ട് വാടിയാൽ തന്നെ അത് ഇവിടെ റെഡിയാവും. ചിലവർക്കാണെങ്കിൽ നല്ല വേവന ഇട്ടാ ചിലരും അധികം മുരിങ്ങൻ്റെ തളിച്ച് വന്നാൽ കഴിച്ചു എന്ന് അറിയും. പിന്നെ ചിലവർക്കാണെങ്കിൽ ഒരു ഹാഫ് വേവിൽ ഒന്നാണ് തളിച്ചുകാണ്ടേ അങ്ങോട്ട് മൂടി വെക്കും. എനിക്കാണെങ്കിൽ ഒരു അധികം ഏറും വേണ്ട, എന്നാലേ പറ്റാ പച്ച കളറായി നിൽക്കുകയും ചെയ്യണം. കുറച്ച് വേവും വേണ്ട, എന്നാലും എനിക്കൊരു ടേസ്റ്റ് കിട്ടുള്ളൂ. ചിലവർക്കാണെങ്കിൽ ഈ താളിച്ച കറി പറ്റൂലല്ലോ. ചിലവർക്ക് തേങ്ങ അരച്ച കറിയേ പറ്റുള്ളൂ, അതേപോലെ തന്നെ മുളകിട്ടതേ പറ്റുള്ളൂ. താളിച്ചത് വളരെ ചുരുക്കം. പക്ഷേ നോമ്പിനൊക്കെ നമുക്ക് അത്തായത്തിനൊക്കെ ഇങ്ങനെ താളിച്ചത്, ചീര താളിച്ചതും മുരിങ്ങ താളിച്ചതും മത്തൻ്റെ താളിച്ചതൊക്കെ ഉണ്ടാക്കുമല്ലേ. ഏതായാലും ഇനി ആയി തുടങ്ങി ഞാൻ കുറച്ച് ദിവസം കൂടി ഉള്ളൂ. ഇനിയിപ്പോൾ നോമ്പൊക്കെ ആയില്ലേ. അപ്പോൾ ഉപ്പൊക്കെ ഇട്ട് പാകമായി, മുളകൊക്കെ ഇണ്ടിട്ടാ. ഇനി ഒന്നാണ്ട് തളിച്ചാണ്ടേ കുറച്ച് കഴിഞ്ഞിട്ട് ഓഫാക്കിടാ, ഒന്നാണ്ട് സിമ്മിലിടാം. അപ്പോൾ തളിച്ച് ഓഫാക്കി ഇപ്പോൾ നമ്മളത് ആ മുരിങ്ങൻ്റെ തളിച്ച് ഏകദേശം നല്ല പാകത്തിന് വന്നൊക്കെ ഇട്ടാ. ഇനി ഒന്നാണ്ട് ഇറക്കി വെക്കാം. ഇനി നമുക്ക് അടുത്ത പരിപാടിയുണ്ട്. അപ്പോൾ ഉപ്പൊക്കെ ഉണ്ട് പാകം ഇട്ട, മുളകൊക്കെ പാകം നല്ല കറക്റ്റ് നല്ല രസമാണ് ഈ വെറുംചോർക്ക്. പ്രത്യേകിച്ച് റേഷൻ കടയിൽ തങ്ങത്തെ അരി ഉണ്ടാവില്ലേ, അയക്ക് ഒരു കറി വെച്ച് തിന്നാനാണ് ഏറെ രസം. മറ്റേ ആ ഒരു ജയൻ്റെ അങ്ങനത്തെ അരിക്കൊന്നും രസമില്ല കേട്ടോ. ഇനി നമുക്ക് കുറച്ച് അടുത്ത പരിപാടി എടുക്കാം. ഇതിക്കിപ്പോൾ പച്ചമീനും ഇറച്ചിയും ചെയ്തു. ഇതിക്ക് ഉണക്കമീൻ, അത് വേറൊരു രസമായിട്ട് ആയിക്കും. ഓരോരുത്തർക്കും ഓരോ ഇഷ്ടമാണ്. പക്ഷെ എനിക്ക് അങ്ങനത്തെ തളിച്ചതാകുമ്പോൾ ആയിക്കും ഒരു ഉണക്കമീൻ. രണ്ട് ഉണക്കമീൻ എടുത്ത് കാണ്ടി ഞാൻ ഒന്ന് നല്ലൊന്ന് കുറച്ച് നേരം വെള്ളത്തിലിട്ട് കഴുകി ഒന്ന് എടുത്തേക്കണേ. മാന്തളാണ് കുറച്ച് വെളിച്ചെണ്ണ വെച്ച് കാണ്ടേ ഇതൊന്നാണ്ട് പൊരിച്ചെടുക്കുക. അയിക്കൂടെ രണ്ട് ചീനാപ്പറിഞ്ഞുമുളക് ഇട്ടുകാണ്ട് ഒന്നുകൊണ്ട് പൊരിഞ്ഞാലേ ആ ഒരു ചീനാപ്പറിഞ്ഞുമുളക് ഇങ്ങനെ ചോർക്ക് ഇങ്ങനെ കടിച്ചു കൂട്ടി തിന്നുമ്പോഴേ അത് വേറൊരു രസമാണ്. അല്ലാതെ വേറെ ഞാൻ പ്രത്യേകിച്ച് ഇതിക്ക് മസാല ഒന്നും ഇട്ടിട്ടില്ല കേട്ടോ. ഒന്നും കിട്ടാ ചീനാപ്പറിഞ്ഞുകൾ ഒന്നും കൊണ്ട് കീറിയാണ് ഇട്ടെടുത്തിരിക്കണത്. ആ വെളിച്ചെണ്ണ പാരുമ്പോൾ കണ്ടില്ല ആ ഒരു മുളക് കണ്ട് പൊട്ടി തീർച്ചണ്. ഇവിടെ ഒക്കെ ഇങ്ങനെ പൊരിച്ചാൽ തന്നെ മതി. തച്ചയിൽക്ക് ഇങ്ങനെ കഴുകിക്കാണ്ട്, പക്ഷേ നമ്മളെ തറവാട്ടങ്ങനെ നമ്മളിവിടെ ഉപ്പാക്ക് ഇങ്ങനെ പൊരിച്ചാലൊന്നും പറ്റില്ല. പച്ചമീനും പറ്റില്ല, ഉണക്കമീനും പറ്റില്ല. അതിന് നല്ല മസാലയൊക്കെ ഇട്ട് ആദ്യം കൊണ്ട് വറ്റിച്ചെടുക്കണം. പുളി, മഞ്ഞൾ, മല്ലി, മുളകൊക്കെ ഇട്ട് വറ്റിച്ചുകാണ്ട് അതിൻ്റെ ശേഷം പൊരിച്ചിട്ടോ. ഏത് പച്ചമീനും അങ്ങനെ തന്നെ, ഉണക്കമീനായാലും അങ്ങനെ തന്നെ. ഞങ്ങൾ വിചാരിക്കും ഉണക്കമീനൊക്കെ പന്തിന് അങ്ങനെ പൊരിച്ചിട്ട്, അല്ലെങ്കിൽ അത് ഉണങ്ങിക്കൊണ്ടല്ലേ വിചാരിക്കും. പക്ഷെ അങ്ങനല്ല കേട്ടോ, അതിനെല്ലതും ഒന്നിങ്ങോട്ട് വേവിച്ചതിന് ശേഷം പൊരിച്ചെടുക്കണം. അല്ലാതെ ഇവിടുത്തെ ഇപ്പോൾ തിന്നു കേട്ടോ. ഇവിടുത്തെ ഇപ്പോൾ പറയാം, ഉള്ളിലത്തെ ആ ഒരു ഇതൊന്നും വേവൂല, ശരിക്കും മസാല പിടിച്ചൂല. മസാല പിടിച്ചതെന്നുണ്ടെങ്കിൽ ഒന്നുകൊണ്ട് വറ്റിച്ച് തിളപ്പിച്ചെടുക്കണം, എന്നാലേ മസാല പിടിച്ചുള്ളൂ. അല്ലാതെ വേവൂല എന്നൊക്കെ പറഞ്ഞാൽ ഞങ്ങളൊക്കെ അന്ന് അങ്ങനെ തന്നെയാണ് ശീലിച്ചിരുന്നത്. പിന്നെ വേറെ പോകുന്നതിൻ്റെ ശേഷം പിന്നെ എല്ലാവരും ഇങ്ങനെ തന്നെ വെക്കൽ തുടങ്ങിയിട്ടാ. ഏതായാലും മക്കളെ നമ്മൾ ചോറ് നിട്ടെ. ഉണക്കമീൻ പൊരിച്ചും ചെയ്തു, മുരിങ്ങൻ്റെ താളിച്ചും ചെയ്തു. ഉച്ചക്കാണെങ്കിൽ ഞാൻ ഇവിടെ ഒറ്റയ്ക്ക് ഉള്ളൂ. പിന്നെ കുറച്ച് അച്ചാറും ഇത് നാളെ ഞാൻ കുറച്ച് മാങ്ങച്ചാറ് ഇട്ടച്ചത് കേട്ടോ. അച്ചാറില്ലാതെ ചോറൊന്നും കഴിയില്ല. അച്ചാറുണ്ടാകുമ്പോൾ ഒരു വേറെ രസമാണ്. എനിക്ക് എപ്പോഴും അച്ചാറ് വേണ്ടാ. അതുകൊണ്ട് തന്നെ അച്ചാറിട്ടച്ചാൽ അത് വേഗം കഴിയും. കാരണം ഞാൻ എല്ലാ പ്രാവശ്യം ചോറുന്നുമ്പോഴും ഓരോ സ്പൂൺ അച്ചാറെങ്കിലും ഞാൻ എടുക്കും. എനിക്ക് അച്ചാറെന്ന് പറയുമ്പോൾ തന്നെ തൊള്ളിയിലൊരു കുടം വെള്ളം വരും കേട്ടോ. അത്ര ഇഷ്ടമാണ് സംഭവം. ഏതായാലും ഞാൻ ചോറൊക്കെ വഴമ്പട്ടോ. അപ്പോൾ ഞാൻ മാത്രം ഉണ്ടായത് കൊണ്ടാണ് ഇത്ര കുറച്ച് ഉണക്കമീനായാലും ഇതൊക്കെ ഉണ്ടാക്കി. ഇനി രാത്രിയൊക്കെ എന്തായാലും ചപ്പാത്തി ഉണ്ടാക്കണം. അപ്പോൾ പിന്നെ ഉച്ചയ്ക്കുള്ള ചോറ് മതിയല്ലോ. ഇതന്നെ ബാക്കി കാരം. അപ്പോൾ രാവിലെ കുട്ടിക്ക് സ്കൂൾക്ക് കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് വെച്ചാണ് കേട്ടോ ഈ ഒരു ചോറ്.
അപ്പോൾ എനിക്ക് ഉച്ചയ്ക്കുള്ളത് തന്നെ ഉണ്ടാവും. പിന്നെ രാത്രിയൊക്കെ ഞാൻ വേറെ ഫുഡാണ് ഉണ്ടാക്കല്. അതുകൊണ്ട് തന്നെ എന്താ റേഷൻ പീടി തരിയാണ് ഞാൻ ഇട്ടേക്കണത്. ഇപ്പോൾ പിന്നെ റേഷൻ പീടി തരി കിട്ടാനും ഇല്ലല്ലോ. റേഷൻ പീടി തരി ഇപ്പോൾ പച്ചേരിയൊക്കെ ഉള്ളു എന്നൊക്കെ പറയണേക്കാം. എന്തായാലും ചാക്കേരിയും ഒക്കെ പോയി തമിഴ്നാട്ടിലത്തെ മാതിരി നമ്മളും പച്ചേരി തിന്നേണ്ട രോഗമാവും. അപ്പോൾ നമുക്ക് ഈ നാടൻ ചോറും കൂട്ടാനും നമുക്ക് തിന്നട്ടെ. ഞാൻ മുരിങ്ങൻ്റെ താഴ്ച ചതിക്കുന്നുണ്ട് ഒഴിച്ചിട്ടെ. സത്യം പറഞ്ഞാലേ ഇതൊരു പൂതി തന്നെ കേട്ടോ. ഇത് വല്ലപ്പോഴും ഇടയ്ക്കൊരു മാസത്തിലൊരിക്കലെങ്കിലും ഇങ്ങനൊരു ചോറ് തിന്നുമ്പോൾ അതൊരു വേറെ രസമാണ്. എന്താ അറിയില്ല, നമുക്ക് ഇനിയിപ്പോൾ എത്ര ഇറച്ചി മീനും കോയും ബിരിയാണി മന്തിയും നെയ്ച്ചോറും തിന്നാലും ഈ ഒരു രസം കിട്ടൂല. അതിക്കപ്പോൾ നല്ല പൊരിഞ്ഞൊരു ചീന പറഞ്ഞു മുളകും രണ്ട് ഉണക്കമീൻ്റെ കഷ്ണം ഞാൻ എടുത്തിക്കണം. ഇതും കൂട്ടിയുണ്ട് ചോറൊന്നും പോയി നമുക്ക് നല്ലോ ഇങ്ങോട്ട് ആസ്വദിച്ച് തിന്നാം. നിങ്ങളെ മുമ്പ് നിന്നിപ്പോൾ ഞാനിപ്പോൾ ഈ നാടൻ ചോറും കൂട്ടാനിപ്പോൾ ഒറ്റക്ക് തിന്നുമ്പോൾ ഒരു മോശമല്ലേ. ഏതായാലും നിങ്ങളും പോരി ഒപ്പരുന്ന് കണ്ട് നമുക്കും തിന്നാം. അപ്പോൾ ആദ്യം ഒരു തുള്ളി മുരിങ്ങൻ്റെ രണ്ട് എടുത്തിക്കണ് കുറച്ച് ചോറിലൊന്നുകൊണ്ട് വെച്ച് കണ്ട് ആദ്യം നമുക്ക് ടേസ്റ്റ് നോക്കുക. പിന്നെ നമുക്ക് അതിക്കുള്ള അച്ചാറൊന്നുകൊണ്ട് കൂട്ടിക്കാണ്ട് അതുകൊണ്ട് തിന്ന് നോക്കുക. പിന്നെ ഒരു കഷ്ണം ഉണക്കമീനും ഉള്ളി കണ്ട് അതും തിന്നട്ടാ. പിന്നെന്താന്ന്, ഈ മുരിങ്ങൻ്റെ എന്ന സാധനം ചില്ലറ സാധനമല്ല. നമ്മൾ ഇറച്ചിയും മീനും കോയൊന്നും തിന്നാൽ ഈ ഒരു പോഷകം കിട്ടൂല. ഇത് പറഞ്ഞ ഒരു സംഭവമാണ്. അതിൻ്റെ ഗുണങ്ങളും കാര്യങ്ങളും ഒന്നും ഇപ്പോൾ നമ്മുടെ പറയണില്ല, കാരണം എല്ലാവർക്കും അറിയാം. പിന്നെ അച്ചാറിലൊന്നും വലിയ ഗുണമൊന്നും ഉണ്ടെന്ന് ഞാൻ പറഞ്ഞില്ല കേട്ടോ. പക്ഷെ അത് തൊള്ളക്കൊരു രസമാണ്. ആ ഒരു പുളിയും എരും പുളിയും എല്ലാം കൂടി ഇങ്ങോട്ട് ആവുമ്പോളേ ചിലവിലാണെങ്കിൽ കുറച്ച് മധുരമൊക്കെ ഇടും. എൻ്റെ അമ്മായി ആണെങ്കിൽ നാരങ്ങച്ചാറായാലും മാങ്ങച്ചാറായാലും ഉണ്ടാകുമ്പോൾ അതിൽ കുറച്ച് ഈത്തപ്പയിട്ട് കണ്ട് അച്ചാറിടും, അത് വേറൊരു രസം. ഇനി മുളകൊന്ന് കടിച്ചെന്ന് കണ്ടേ അങ്ങനെ ഒരു ഉരുള തിന്നിട്ടോ. അപ്പോൾ നമ്മളെ നാടൻ ചോറും കൂട്ടാനും എന്നുള്ള ഈ ഒരു വീഡിയോ അങ്ങക്ക് പറ്റിയിക്കണമെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്താൽ കേട്ടോ. പിന്നെ ചിലവർക്ക് വലിയ ഇഷ്ടം ഉണ്ടാവില്ല, അവർക്ക് ഇങ്ങനെ നല്ല ഹെവി ഫുഡൊക്കെ അല്ലേ പറ്റുള്ളൂ. അതേപോലത്തെ നാടനായിട്ട് ഒന്നും പറ്റൂല. എന്നാലും മക്കളെ ഒരു രസമാണ് ഇടക്കിടക്ക്. എനിക്കൊരു പൂതി കേട്ടോ ഇടക്ക് ഇങ്ങനെ ഉണ്ടാക്കി തിന്നാന്. പിന്നെ ഒരു കാര്യങ്ങളോട് പറയാൻ വിട്ടുപോയി, കുറച്ച് കയ്പ്പങ്ങ പൊരിച്ച് വെച്ചിന്. ആ ഒരു കയ്പ്പങ്ങയും കൂടി കൂട്ടിക്കാണ്ട് തിന്നുമ്പോൾ വേറെ ലെവലാവട്ടെ ടേസ്റ്റ്. അത് ഞാൻ എടുക്കാൻ മറന്നതാണ്, ഏതായാലും ഉണ്ടാക്കി അവിടെ വെച്ചേക്കണ്. അപ്പോൾ ഓരോ കഷ്ണം ഇങ്ങനെ പൊരിച്ചാണ്ട് കയ്പ്പങ്ങ ഇടയിൽ ഇങ്ങനെ കൂട്ടി തിന്നാം. അപ്പോൾ മക്കളെ ചോറുന്നലേ കഴിഞ്ഞ് കണ്ട് കുറച്ച് വെളിച്ചെണ്ണ എടുത്തക്കെട്ട് വെച്ചാൽ നമ്മളെ വെളിച്ചെണ്ണൻ്റെ കോലം കണ്ടില്ല, നിങ്ങൾ ഫുള്ളത് നെയ്യായി നിൽക്കണം കട്ട. അതുകൊണ്ട് തന്നെ ഞാൻ ഇങ്ങനത്തെ ജഗ്ഗിലായാലും എന്താ കയ്യിലെ ഏറ്റവും സ്പൂണിട്ടുകൊണ്ട് കോരിയെടുക്കാമല്ലോ, കുപ്പിയിലാക്കിയിട്ട് കിട്ടണില്ലേ. അതുകൊണ്ട് ഇതാ ഇങ്ങനെ ഇങ്ങോട്ട് വലിയൊരു ജഗ്ഗിലാക്കി വെച്ചേക്കണം എളുപ്പത്തിനും വേണ്ടി. എന്നാൽ പിന്നെ തേങ്ങ ആട്ടിയ വീഡിയോയും വെളിച്ചെണ്ണ ആക്കിയതൊക്കെ ഇൻഷാല്ല ഞാൻ വിടണ്ടിട്ടാ. അപ്പോൾ എല്ലാവർക്കും അസ്സലാമു അലൈക്കും. നമ്മൾ പിന്നെ വേറൊരു വീഡിയോ ആയിട്ട് വരട്ടാ. ഓക്കേ.